മുസ്ലിം പേരുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് പണത്തിനു വേണ്ടി. എൻ്റെ പൊന്ന് ആസിഫ് അലി സാറേ, നിങ്ങൾക്ക് രമേശ് നാരായണന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രതികാരമാണ് നിങ്ങൾ ആ പുഞ്ചിരിയിലൂടെ അവിടെ പകരം വീട്ടിയത്. അതാണ് ജനങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രതീക്ഷിച്ചതും. ഇനിയും ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തെ വെളുപ്പിക്കാൻ വേണ്ടി കൂടുതൽ താങ്കൾ പ്രയത്നിച്ച് ഇതിൽ കിടന്ന് മെഴുകരുത് എന്നാണ് എനിക്ക് ദയവായി താങ്കളോട് പറയാനുള്ളത്. ശരിക്കും രമേശ് നാരായണൻ വളരെ വിഡ്ഢിയായ ഒരു അഹങ്കാരിയാണ്. അദ്ദേഹം വിഡ്ഢിയാണ്, കാരണം ബുദ്ധിയുണ്ടെങ്കിൽ ആ സദസ്സിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ അയാൾക്ക് കഴിയില്ല. അതായത് മാപ്പ് പറഞ്ഞാലും എന്ത് കൂപ്പ് പറഞ്ഞാലും അദ്ദേഹം വളരെ മോശം സ്വഭാവമുള്ള ഒരു അഹങ്കാരിയായ ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം മാപ്പ് പറയുന്നത് കാരണം പല സമ്മർദ്ദവും അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞതാണ്. അതിൽ നിങ്ങൾ ഇനി കൂടുതൽ ആസിഫ് അലി സാറെ കൂടുതൽ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ കാര്യം കുളമാക്കണ്ട. പിന്നെ നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇത് റിലീജിയൻ സംബന്ധമായി തിരിഞ്ഞു പോകുന്നു. ഒരിക്കലുമില്ല ആസിഫ് അലി സാർ, ഇത് റിലീജിയൻ എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിം സമൂഹത്തിനെ പറ്റിയാണോ? താങ്കളുടെ പേര് ആസിഫ് അലി എന്ന ഒരു മുസ്ലിം പേര് ആയതുകൊണ്ട് താങ്കൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ ഒരിക്കലുമില്ല. കാരണം യഥാർത്ഥ മതവിശ്വാസികൾക്ക് ഇത് ഒരിക്കലും ഒരു വിഷയമല്ല. കാരണം ഇസ്ലാം മതം കർശനമായിട്ട് നിരോധിച്ച ഒരു കാര്യമാണ്. താങ്കളാവട്ടെ, മമ്മൂട്ടി സാറാവട്ടെ, ഫഹദ് ഫാസിൽ സാറാവട്ടെ, ആരായാലും ശരി, ഇസ്ലാമിക മുസ്ലിം പേരുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് പണത്തിനു വേണ്ടി സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് കർശനമായിട്ട് വിലക്കിയ കാര്യമാണ്. ഇസ്ലാം മതം കർശനമായി നിരോധിച്ച കാര്യങ്ങളാണ് താങ്കളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് മതം ഇതിലേക്ക് കൂട്ടിക്കുഴക്കേണ്ട. ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസി ഇതിലൊന്നും ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. പിന്നെ കുറേ മുസ്ലിം നാമധാരികൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം മുസ്ലിമായ ആസിഫ് അലിയെ സംഘീയായ നാരായണൻ അപമാനിച്ചു എന്നെല്ലാം പറയുമ്പോൾ, പക്ഷേ ഇതിൽ മതത്തിന് ഒരു പ്രസക്തിയുമില്ല, മതം അത് ഉത്തരവാദിയില്ല. ഒരു കാരണവശാലും യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി താങ്കൾ ഈ പറയുന്ന ഒരു കാര്യത്തിനും ഇടപെടുകയില്ല. കാരണം മതത്തിനകത്ത് തന്നെ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്. ഒരുപാട് പണ്ഡിത വേഷധാരികൾ തന്നെ ഇസ്ലാമിക മതവിശ്വാസത്തിന് ശത്രുക്കളായി ഇഷ്ടം പോലെയുണ്ട്. അത് നോക്കാൻ തന്നെ സമയമില്ല, എല്ലാവരും കണക്കാണ്. അതുകൊണ്ട് താങ്കൾ ആ ഒരു കാര്യത്തിന് വിഷമിച്ചുകൊണ്ട് ഒരിക്കലും പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം ഒരിക്കലും ഇല്ലാതാക്കരുത്. കാരണം ഈ രമേശ് നാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കലാസൃഷ്ടി വളരെ നല്ലതായിരിക്കാം, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരായിരിക്കാം. പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം വെറും അഹങ്കാരിയും തല്ലിപ്പൊളിയും ആണെന്നുള്ളതാണ് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം തുറന്നു കാണിച്ചത്. അതിനേക്കാളും വലിയ കഷ്ടമാണ് ജയരാജ് എന്നൊരു വ്യക്തി ഓടിച്ചെന്ന് ഒരാൾ ഛർദ്ദിച്ചത് വീണ്ടും വാരി വായിലേക്ക് തള്ളിക്കൊടുത്തത്. ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ. കലാകായിക രംഗത്ത് ഒരുപാട് പ്രതിഭ തെളിയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ വളരെ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓരോ നടീ നടന്മാരും അവർ അഭിനയിച്ച് പ്രതിഫലിച്ച കഥാപാത്രങ്ങളും ഈ വ്യക്തികളും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. എത്രയോ നല്ല 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 കഥാപാത്രം അവതരിപ്പിച്ച ഒരു സിനിമാ നടനെ രാത്രി കോൾ ചെയ്തത് ഒരിക്കലും അതിന് ആൻസർ കിട്ടിയത് ചെവി പൊത്താതെയോ BP സൗണ്ട് ഉപയോഗിക്കാതെയോ കേൾക്കാൻ പറ്റാതെ അത്രയും പച്ചത്തെറിയാണ് ആ കലാകാരൻ വിളിച്ച് പറഞ്ഞത്. ഇതാണ് വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും മഹാ തല്ലിപ്പൊളികളാണ് ഈ കലാഫീൽഡിലുള്ളത് എന്ന് മനസ്സിലാക്കാതെ ആ മനുഷ്യനും അവർ അവതരിപ്പിച്ച കഥാപാത്രം ആവാഹിച്ചെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. പിന്നെ ഇത്തരത്തിലുള്ള തങ്ങളടക്കമുള്ള നടന്മാരും സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളും അതിനപ്പുറത്തുള്ള സ്റ്റാറുകളും എല്ലാവരെയും ഉണ്ടാക്കിത്തരുന്നത് ഈ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന അവരുടെ വിയർപ്പാണ് നിങ്ങളുടെ ഈ താരപരിവേഷത്തിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത്. ഇവർ കൈവിട്ടാൽ എല്ലാം തീർന്നു. ഇവർ കൈവിട്ടാൽ ഏറ്റവും താഴേക്കിടയുള്ള ഈ ജനങ്ങൾ കൈവിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാറുമില്ല, സൂപ്പർ സ്റ്റാറുമില്ല, ഒന്നുമില്ല. എല്ലാവരും വട്ടപൂജ. ഈ പാവപ്പെട്ട ജനങ്ങൾ കൈവിട്ടാൽ എല്ലാ സെലിബ്രിറ്റികളും ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെടും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും അഹങ്കാരികൾ അഹങ്കാരികൾ എപ്പോഴും നശിച്ചു പോയ ചരിത്രം മാത്രമേ ഉള്ളൂ. ഈ രമേശ് മഹാ അഹങ്കാരിയാണ്, മഹാ അഹങ്കാരിയാണ്. ആരും പറയേണ്ട, ഇത്രയും ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും പൊതുജനങ്ങൾ കണ്ടു. ഇനി ദയവായി അദ്ദേഹത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ നടക്കണ്ട. ഒരു പൊതു സദസ്സിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് വളരെ മോശമായി അപമാനിതനായ താങ്കൾ അദ്ദേഹത്തെ വെളുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ട വ്യക്തമായിട്ടുള്ള മറുപടി താങ്കളുടെ ആ പുഞ്ചിരിയിലൂടെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ വലിയ സദസ്സിൽ താങ്കൾ ചമ്മി പണ്ടാറടങ്ങിയ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയപ്പോൾ ഓടി വന്ന് താങ്കൾക്ക് ഹസ്തദാനം ചെയ്ത് തന്ന ഒരു സഹോദരിയില്ലേ, അവളെ പറ്റി രണ്ട് വാക്ക് നിങ്ങൾ പത്രസമ്മേളനത്തിൽ പറയണം. ആ സഹോദരിയാണ് അവിടെ കൂടിയ മുഴുവൻ മനുഷ്യരിലും ഏറ്റവും വലിയ ഹീറോ. അവരെ പറ്റി രണ്ട് വാക്ക് നിങ്ങൾ സംസാരിക്കണം. ഇനിയുള്ള ജനങ്ങളുടെ മനസ്സിൽ കയറിക്കൂടിയ ആസിഫ് അലി, താങ്കൾക്ക് ഇനി അങ്ങോട്ട് നന്മയാണ്. ആസിഫ് അലി സാർ, താങ്കൾ വളരെ ബുദ്ധിമാനായ, വളരെ ക്ഷമയുള്ള, വീണടം വിഷ്ണുലോകമാക്കുന്ന ഒരു സൂത്രശാലിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ക്ഷമയോടെ ഒരു പുഞ്ചിരി കൊണ്ട് ആ വിഷ്ണുലോകം കയ്യിൽ ഒതുക്കിയ ആസിഫ് അലി സാർ, നിങ്ങൾ ഇനിയും ഈ രമേശ് നാരായണനെ വെളുപ്പിക്കാൻ ശ്രമിച്ച് താങ്കൾക്ക് ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം ഇല്ലാതാക്കരുത്.
അദ്ദേഹത്തിന്റെ സ്വഭാവം ആർക്കും മാറ്റാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെയും സ്വഭാവം ആർക്കും ഒരിക്കലും മാറ്റാൻ കഴിയില്ല. പൊതു സദസ്സിൽ അപമാനിക്കപ്പെട്ടവന് ഒരു മാപ്പ് കൊണ്ടോ കോപ്പ് കൊണ്ടോ ഒരു പ്രയോജനമില്ല. താങ്കളുടെ ചിരിയാണ് സൂപ്പർ. അതുകൊണ്ട് തന്നെ ഇത്തരം പത്രസമ്മേളനത്തിൽ നിന്നും ദയവായി വിട്ടുനിൽക്കുക. നന്ദി, നമസ്കാരം.